നമുക്ക് നോക്കി നടക്കാനുള്ള വ്യക്തി ഈശോയാണ്, മറ്റാരുമല്ല. പക്ഷെ ഈശോയെ നോക്കി നടക്കുമ്പോൾ സഭയെ നോക്കാതെ നടക്കരുത്. കാരണം ഈശോയും ഈശോയുടെ തുടർച്ചയായ അവിടുത്തെ ശരീരമായ സഭയും ഒന്നാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കണ്ണുനീരോടുകൂടി ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്റെയും പിതാവിന്റെയും നമ്മുടെ എല്ലാ മനസ്സിലെ വിങ്ങലുകളുണ്ട്. ഞാനത് തുറന്നു പറയുകയാണ്, സഭയുടെ വേദന, സഭയ്ക്കുള്ളിലെ ചില ശിഥിലീകരണങ്ങൾ. അതിന് ഞങ്ങൾ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ആത്മായ നേതാക്കന്മാരും ഒക്കെ ഉത്തരവാദികൾ കൂടിയാണ്. ഞങ്ങളോട് മാപ്പ് തരണമെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള കുറവുകളുണ്ട്. സഭയുടെ കണ്ണുനീരിന്റെ പുറകില് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തുള്ള കുറവുകളുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പിതാക്കന്മാരോടുകൂടി ചേർന്നുകൊണ്ട് ഞങ്ങളൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. പ്രിയ മക്കളെ, നിങ്ങൾക്ക് ദുർമാതൃക നൽകാനായിട്ട് ഞങ്ങൾക്കിടയായിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുറ്റമാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങൾ എന്നിനി ചിന്തിക്കരുത് എന്നൊരു അപേക്ഷയിരിക്കുന്നുണ്ട്. നമ്മളാണ് സഭ, പ്രിയപ്പെട്ട മക്കളെ, നമ്മളാണ് സഭ. അഭിമന്യ പിതാവ് പറഞ്ഞു കഴിഞ്ഞു, സഭയുടെ മക്കളായ നിങ്ങൾ ഇന്നത്തെ സഭയാണ്, നാളത്തെ സഭ മാത്രമല്ല, ഇന്നത്തെ സഭയാണ്. അപ്പൊ ഇന്നത്തെ സഭ എന്ന് വെച്ചാൽ നിങ്ങളാണ് സഭ എന്ന കാര്യം നമ്മൾ മറക്കരുത്. സഭ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും ഇനി ചിന്തിക്കരുത്. ഈശോയെ തെരഞ്ഞെടുത്തവരിൽ തന്നെ തള്ളിപ്പറഞ്ഞവരും ഒറ്റപ്പെടുത്തവരും ഒക്കെ ഉണ്ടെന്ന കാര്യം മറക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ബലഹീനരാണ്, പോരായ്മകളുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവിനെ നോക്കി നടക്കണമെന്ന് ഞാൻ പറയുന്നത്. കർത്താവിനെയാണ് നോക്കി നടക്കേണ്ടത്. കർത്താവിനെ നോക്കി നടക്കുമ്പോൾ നമുക്കിടറുകയില്ല. ഒരു 30-കാരൻ 30 മുതൽ 33 വയസ്സ് വരെ പരസ്യ ജീവിതം നയിച്ച നമ്മുടെ രക്ഷകനായ കർത്താവിൽ ശ്രമിക്കുക. ആ 30-കാരന്റെ യുവത്വത്തെ നോക്കിയാണ് നമ്മൾ നടക്കേണ്ടത്. ഇടത്തും മനസ്സും നോക്കുക എന്നല്ല, പിതാവ് സൂചിപ്പിച്ച പോലെ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി നടക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമ്മൾ ഒരിക്കലും ഇടറിപ്പോവുകയില്ല. യുവജനങ്ങൾ ഇടറിപ്പോകുന്നു എന്നൊക്കെ പരിഭവങ്ങളും പരാതികളും ഉള്ളപ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പള്ളിയിലെ SMIM ചെറുപ്പക്കാരായ നിങ്ങൾ, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ മാത്രമല്ല സഭയുടെ തന്നെ അഭിമാനമാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് കൈയടിക്കാം. നമുക്കൊരു ചരിത്രമുണ്ട്. കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രം മാത്രമല്ല, സിറോ മലബാർ സഭയുടെ ചരിത്രം, കത്തോലിക്കാ സഭയുടെ ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് മാർത്തോമാസ്ലിഹായരുടെ കൈമാറിക്കത്തിയ ഒരു പൈതൃകം നമുക്കുണ്ട്. ആ പരിശുദ്ധമായ പൈതൃകത്തിൽ അഭിമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പൂർവികന്മാര് കല്ലിനോടും മണ്ണിനോടും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കണ്ണീരും ചോരയും ചിന്തിയ ഒരു നാടാണ് ഈ ഹൈറേഞ്ചിന്റെ മലമടക്കുകളെന്ന് മറക്കരുത്. അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചുവത് അങ്ങനെ കണ്ണീരോടുകൂടി അധ്വാനിച്ച കഴിഞ്ഞ തലമുറയുടെ ബാക്കി പത്രമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവരെ ഒന്നും മറക്കരുത്, ചരിത്രം മറക്കരുത്. തോമാസ്ലിഹായുടെ പൈതൃകത്തിൽ വളർന്നു വന്ന ഈ സഭ, സ്ത്രീകന്മാരുടെ പൈതൃകത്തിൽ രക്തത്തിൽ നിന്നും മുളച്ചു പൊന്തിയ കത്തോലിക്കാ സഭ, ആ സഭ എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടാലും അതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ടെന്ന് സംശയമൊന്നും വേണ്ട. അതിനെ അതിജീവിക്കുന്നുണ്ടെന്ന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നിരാശപ്പെടാനൊന്നുമില്ല. നമുക്ക് ധീരമായിട്ട് തീക്ഷ്ണമായിട്ട് നീങ്ങാൻ കഴിയണം. ഇന്നും സഭയിൽ ധാരാളം വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്. ഒരിക്കൽ ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു, ആദിമ സഭയിലേക്കാൾ കൂടുതൽ രക്തസാക്ഷികള് ആഗോളതലത്തിൽ ആധുനിക സഭയിലുണ്ട് എന്ന്. സത്യമല്ലേ? ആഗോളതലത്തിലേക്ക് വളർന്നിരിക്കുന്ന സഭയില് എത്രയോ വലിയ മതപീഡനങ്ങൾ നടക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ചോര ചിന്താൻ തയ്യാറുള്ള ധീരതയുള്ള വൈദികരും സന്യസ്തരും മാത്രമല്ല, അന്മായ പ്രേക്ഷിതര് യുവജനങ്ങൾ ഇന്ന് സഭയിൽ ധാരാളമുണ്ട്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മളാരും ഇടറിപ്പോയിട്ടൊന്നുമില്ല, നമ്മളാരും വഴിതെറ്റിയിട്ടൊന്നുമില്ല. വഴിതെറ്റാതെ നോക്കണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാടിനെ നമ്മൾ മറക്കരുത്, ഈ നാടിനെ നമ്മൾ മറക്കരുത്. നമുക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിന് പിതാവ് പറഞ്ഞ പോലെ ആർക്കും തടയാനാവില്ല. പക്ഷെ പ്രിയ മക്കളെ, ഈ നാടിനെ നിങ്ങൾ മറക്കരുത്, ഈ അമ്മത്തൊട്ടിനെ നിങ്ങൾ മറക്കരുത്. ഇവിടെ ഈ മാതൃസഭ ഇല്ലെന്നായാൽ, ഈ മാതൃസഭയ്ക്ക് യുവത്വമില്ലെന്നായി കഴിഞ്ഞാൽ സഭ ദരിദ്രമാകുമെന്ന കാര്യം മറക്കരുത്. നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണം.
സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എല്ലാവരും തന്നെ പി എസ് സി ടെസ്റ്റുകൾ എഴുതാൻ ശ്രമിക്കൂ. പി എസ് സി കോച്ചിംഗ് സെന്റേഴ്സ് കാഞ്ഞിരപ്പ് നിരവധിക്കൊണ്ട് രണ്ട് സബ് സെന്റർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതുകൂടാതെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സെന്റർ ഉണ്ട്. നിങ്ങൾ പി എസ് സി കോച്ചിങ്ങിന് പോകണം. നിങ്ങളുടെ പഠനങ്ങളുടെ കൂടെ പി എസ് സി കോച്ചിങ്ങിന് പോയി. ഇപ്പോൾ നമുക്ക് സാധ്യത കൂടുതലുണ്ട്, വളരെ സാധ്യതയുണ്ട് ഇന്ന് ജോലി കിട്ടാനായിട്ട്. അതുകൊണ്ട് സംവരണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജോലി കിട്ടും, മിടുക്കരാണ് നമ്മുടെ മക്കൾ. സർക്കാർ ജോലിയിൽ തന്നെ ഇവിടെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പുറത്തേക്ക് 12-ാം ക്ലാസ് പോകുന്നതിനോട് എനിക്ക് കഴിഞ്ഞു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മക്കളെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, 12-ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പല അനുഭവങ്ങളും പലയിടത്തുനിന്നും ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു അത്ഭുത ലോകത്തിലേക്ക് എന്ന കുട്ടികളെ പോലെ വേണ്ടത്ര ലക്ഷ്യബോധമില്ലാതെ ഇടറിപ്പോകുന്ന ധാരാളം ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് പിതാവ് സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, പോകുന്നത് കൊള്ളാം, ലക്ഷ്യം മറക്കരുത്. 12-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വിദ്യാലയങ്ങളില്ലായ്മയില്ല. 1-ാം തരം കോളേജുകൾ നമുക്കുണ്ട്, 1-ാം തരം സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, സാധ്യതകളേറെയുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ വിദേശത്ത് സാധ്യതകൾ കണ്ടെത്തി പോകുന്നത് ഒരിക്കലും തെറ്റൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യങ്ങളാവാം, പക്ഷെ ഒരിക്കലും ഈ നാടിനെ മറക്കരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ട് കൂടെ നമുക്ക് ചോരയും നീരും ഒക്കെ വേണം. നമ്മുടെ നാടിന് വേണ്ടി കൂടി അധ്വാനിക്കാനുള്ള ചോരയും നീരും നമുക്ക് വേണം. സഭ നിങ്ങളിലേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലൊക്കെ നിങ്ങളുണ്ടാവണം, നിങ്ങളുടെ കരുത്തുണ്ടാവണം. ഒരു കാലത്ത് നമുക്കങ്ങനെ ഉണ്ടായിരുന്നു, ശക്തന്മാരായ ഒരു സമൂഹം നേതൃത്വത്തിൽ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അഴിമതിരഹിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും ആതുര ശുശ്രൂഷ മേഖലയിലും സാമൂഹ്യ വളർച്ചയുമെല്ലാം ഈ കേരളത്തിനും ഭാരതത്തിനും ഉണ്ടായത്. പക്ഷേ ആ ശക്തി ഇനി ചോർന്നു പോകാനായിട്ട് പാടില്ല എന്നുകൂടി സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിവിൽ സർവീസ് കോഴ്സുകൾക്ക്, സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ നമുക്ക് പാലായിലുണ്ട്, പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ചങ്ങനാശ്ശേരി, പാലാ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകള് ഒരുമിച്ച് വിഭാവനം ചെയ്തതുകൂടിയാണ്. ആ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളവിടെ പഠിക്കുന്നത് കുറവാണ് നമ്പർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കരുത് ഒരു IAS, IFS, IPS മാത്രമാണ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ കിട്ടുന്നെന്ന്. എത്രയോ തസ്തികകൾ ഇങ്ങനെ കിടക്കുന്നു, ഉന്നതമായ തസ്തികകൾ, സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റിയ തസ്തികകൾ. മറക്കരുത്, PSC പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ജോലിയല്ല കിട്ടുന്നത്, സബ് കളക്ടർ വരെയുള്ള ജോലി നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയരുത് എന്ന് ആദ്യമേ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം നിങ്ങളിൽ നിന്നും തീക്ഷ്ണതയുള്ള പ്രേക്ഷകരുണ്ടാവണം. നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന തീക്ഷ്ണതയുള്ള പ്രേക്ഷകരുണ്ടാവണം. തീക്ഷ്ണതയുള്ള വൈദികരും മെത്രാന്മാരും സന്യസ്തരും ഉണ്ടാവണം. അങ്ങനെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന തീക്ഷ്ണമായ ഒരു സമൂഹമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.